അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. വലതുപക്ഷവും മാധ്യമങ്ങളും ഡിവൈഎഫ്ഐയെയും SFAയെയും കടന്നാക്രമിക്കുകയാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പയ്യന്നൂരിൽ DYFI സംഘടിപ്പിച്ച CV ധനരാജ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്നും വി വസീഫ് കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രിയും CPI നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വെങ്കല ശില്പം കാണാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കാനായിലെ ശില്പി ഉണ്ണി കാനായിയുടെ വീട്ടിലെത്തി. തിരുവനന്തപുരം മാനവീയം വീഥിയിലേക്കായാണ് ശില്പം ഒരുക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ അടച്ചുപൂട്ടുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ അറിയിച്ചു. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ചില കോണുകളിൽ നിന്നുള്ള വാർത്തകളെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുത്തൂർ അമ്പലമൈതാനിയിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിക്കുന്ന ഈ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വലതുപക്ഷവും മാധ്യമങ്ങളും DYFI SFAയെയും കടന്നാക്രമിക്കുകയാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പയ്യന്നൂരിൽ DYFI സംഘടിപ്പിച്ച CV ധനരാജ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്നും വി വസീഫ് കൂട്ടിച്ചേർത്തു. DYFI SFAക്കുമെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് വലതുപക്ഷവും മാധ്യമങ്ങളും സംസ്ഥാനത്ത് നടത്തുന്നത്. വർഗീയതയ്ക്കെതിരായി DYFI SFAയും സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് ഇത്തരക്കാരെ അസ്വസ്ഥരാക്കുന്നതെന്നും വി വസീഫ് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി തകർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന്. പക്ഷേ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ഒക്കെ കേട്ട വാർത്ത കണ്ണൂർ സർവകലാശാല യൂണിയന്റെ റിസൾട്ട് ആണ്. മുഴുവൻ സീറ്റിലും തുടർച്ചയായി ഇതാ SFI വിജയം ആവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുതന്നെയാണ് സഖാവ് ധനരാജന്റെ ഓർമ്മയിൽ ഈ കണ്ണൂരിലെ പുതിയ തലമുറക്ക് പറയാനുള്ളത്. ഒരു വർഗീയവാദികൾക്ക് മുമ്പിലും ഈ കണ്ണൂര് മുട്ടുമടക്കില്ല എന്ന് തന്നെ. പയ്യന്നൂരിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച CV ധനരാജ അനുസ്മരണ പരിപാടി വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി സന്തോഷ്, സരിൻ ശശി, VK നിഷാദ്, PP അനീഷ, CV രഹിനേജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുൻ മുഖ്യമന്ത്രിയും CPI നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വെങ്കല ശില്പം കാണാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കാനായിയിലെ ശില്പി ഉണ്ണി കാനായിയുടെ വീട്ടിലെത്തി. തിരുവനന്തപുരം മാനവീയം വീഥിയിലേക്കാണ് ശില്പം ഒരുക്കുന്നത്. ശില്പം July 25 പയ്യന്നൂരിൽ നിന്ന് ഘോഷയാത്രയായി July 29 തിരുവനന്തപുരത്ത് എത്തിക്കും. കേരള മുൻ മുഖ്യമന്ത്രി അച്യുതമേനോന്റെ വെങ്കലശില്പം കാണാൻ കേരള ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കാനായിലെ ശില്പി ഉണ്ണി കാനായിയുടെ വീട്ടിലെത്തി. 80% വർക്ക് പൂർത്തിയായ വെങ്കലശില്പം വിലയിരുത്തി. കൂടെ CPI കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബു, CPI പന്നൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV പത്മനാഭൻ, കോറോം ഈസ്റ്റ് സെക്രട്ടറി VV ഗിരീഷ്, കൌൺസിലർ PP ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗം KP ജീവൻ, PP സുരേഷ് എന്നിവരുമുണ്ടായിരുന്നു. അച്യുതമേനോന്റെ വെങ്കലശില്പം
ജൂലൈ 25 പയ്യന്നൂരിൽ നിന്ന് ഘോഷയാത്രയായി ജൂലൈ 29 തിരുവനന്തപുരത്തെത്തിക്കും. 30 വെങ്കലശില്പം തിരുവനന്തപുരം മാനവീയം വീതി കവാടത്തിൽ അനാച്ഛാദനം ചെയ്യും. കളിമണ്ണിൽ ആദ്യരൂപം വിലയിരുത്താൻ CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, സി അച്യുതമേനോന്റെ മകൻ രാമൻകുട്ടി എന്നിവരെത്തിയിരുന്നു. വി വിനേഷ്, സി സുരേഷ്, വി ബിജു, അഭിജിത്ത് ടി കെ എന്നിവരും ഉണ്ണിക്കാനായിക്കൊപ്പമുണ്ടായിരുന്നു. ശില്പനിർമ്മിതിയിൽ ഉണ്ണിക്കാനായിക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുത്തൂർ അമ്പലമൈതാനിയിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിക്കുന്ന ഈ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനം ചെയ്തു. മഴപ്പൊലിമ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൂർ അമ്പലമൈതാനിയിൽ നിന്ന് പുത്തൂർ വയലിലേക്ക് ഘോഷയാത്ര സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KV ലളിത, പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിച്ച കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ മഴപ്പൊലിമ പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള മാരക രോഗങ്ങളും നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ പേരുകളിൽ പല പല രോഗങ്ങൾ നമ്മുടെ നാടിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഒരു പരിധിവരെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പണികളും യന്ത്രങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ശൈലജ, CDS ചെയർപേഴ്സൺ സുനിത, C ബാലകൃഷ്ണൻ, PV കണ്ണൻ മാസ്റ്റർ, P ശ്യാമള, P ഹരികുമാർ, K പങ്കജാക്ഷി, തമ്പാൻ, സന്ദീപ് മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുത്തൂർ വയലിൽ കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിച്ച കോൽക്കളി, നാടൻപാട്ട്, സംഘനൃത്തം, കൈകൊട്ടിക്കളി, മാപ്പിളപ്പാട്ട് തുടങ്ങിയവ അരങ്ങേറി. പഞ്ചായത്തിലെ 125 കുടുംബശ്രീകളിലെ അംഗങ്ങളുടെയും പ്രാതിനിധ്യവും ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് വയലിൽ ഏവരും ചേർന്ന് ഞാറ് നട്ടു. പരിപാടിയിലെത്തിയവർക്ക് കഞ്ഞിയും ചോറും ചക്കയും ചിക്കനും ഇഷ്ടാനുസരണം വിളമ്പി. നെൽകൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ ഉദ്ദേശിച്ചു നടത്തുന്ന ഈ പദ്ധതിയിലൂടെ പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ അടച്ചുപൂട്ടുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ അറിയിച്ചു. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ചില കോണുകളിൽ നിന്നുള്ള വാർത്തകളെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സർക്കാർ ഏറ്റെടുത്ത പരിയാരത്തെ മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ ഏറ്റെടുത്തതിനുശേഷം സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരുടെ ആകിരണ പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയായി. അതിനുശേഷം കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. MVIGIN MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായുള്ള സഹായങ്ങളും ലഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കല്യാശ്ശേരി MLA ശ്രീ MVIGIN ഫണ്ടിൽ നിന്ന് പ്രത്യേകം 1 കോടി രൂപയിലധികം ഈ സ്കൂളിൻ്റെ കെട്ടിട വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീക്കിവെക്കുകയും കെട്ടിടം പൂർത്തീകരിക്കുകയും ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയുമാണ്. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാം തന്നെ സ്കൂളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ടീച്ചേഴ്സിന് ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വലിയ പ്രയാസം അനുഭവിച്ചിരുന്ന സ്കൂളിനെ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം വളരെ നല്ല നിലയിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ശ്രമമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂൾ പൂട്ടുന്നു എന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. അതോടൊപ്പം സ്കൂളിൻ്റെ PTA, സ്കൂളിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം
സ്കൂളിൻ്റെ വികസനത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നു. സ്കൂളിലെ അധ്യാപകർ വളരെ നല്ല നിലവാരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം എസ് എൽ സി ഫലം വന്നപ്പോൾ 100% വിജയം, ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെ തന്നെ 100% വിജയം കൈവരിക്കാൻ ശ്രമിച്ച അപൂർവം സ്കൂളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ എന്ന കാര്യവും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ പി ടി എയും അധ്യാപകരും ചേർന്ന് നടത്തി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ 100% വിജയം കുട്ടികൾക്ക് കൈവരിക്കാൻ സാധിച്ചു. ഈ രീതിയിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ചില കോണുകളിൽ നിന്നുള്ള വാർത്തകൾ എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി എരിപുരത്ത് റോഡരികിലെ താഴ്ച വാഹന കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. ഒരാഴ്ചക്കിടെ 3 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. മഴവെള്ളം കുത്തിയൊഴുകിയതിനെ തുടർന്നാണ് റോഡരികിൽ കുഴി രൂപപ്പെട്ടത്. പഴയങ്ങാടി എരിപുരത്ത് 100 മീറ്ററോളം ദൂരത്തിൽ റോഡരികിലെ മണ്ണും കല്ലും കുത്തിയൊഴുകിപ്പോയ അവസ്ഥയിലാണ്. ഏറെ തിരക്കുള്ള സ്ഥലമാണ് ഇത്. ഹോസ്പിറ്റൽ, ബാങ്ക് തുടങ്ങിയവ ഉള്ളതിനാൽ നിരവധി പേർ എത്തുന്ന സ്ഥലം കൂടിയാണിത്. തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് നടന്നു പോകാൻ വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നില്ല. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ വാഹനം റോഡിൽ നിർത്തേണ്ട അവസ്ഥയാണ്. റോഡരികിൽ നിർത്താൻ ശ്രമിച്ചാൽ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഒരാഴ്ചക്കിടെ 3 വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. ആ റോഡ് സൈഡ് ഭയങ്കര കുഴിയാണ്. സ്കൂട്ടറും എല്ലാവർക്കും വയസ്സന്മാർക്കും എല്ലാം നടക്കാൻ പോകാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളെല്ലാം അതിലേ പോകുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണ്. മഴവെള്ളം പോയിട്ട് വെള്ളച്ചാലായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇന്നലെ 3 വണ്ടിയാണ് അവിടെ വീണത്. അവിടെ ആ കുയിൽ വീണിട്ട് നമ്മളെല്ലാം പോയിട്ട് എടുത്തു. അവിടെ അതിൽ ഫാമിലി ഉണ്ടായിരുന്നു, അവിടെ വയസ്സന്മാരുണ്ടായിരുന്നു. അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അത് എത്ര പെട്ടെന്ന് അതിനൊന്നും ഇതിങ്ങനെ ചെയ്യണം. അത് കുഴി അടക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനമാക്കണം. ഏറെ പരിശ്രമിച്ചാണ് പല വാഹനങ്ങളും ഇവിടെ നിന്നും റോഡിലേക്ക് കയറ്റാറുള്ളത്. റോഡരികിലെ താഴ്ചയും റോഡിലെ വാഹനവും കടന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്നത്. എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ബോയ്സ് ഹൈസ്കൂൾ മുതൽ താഴെപ്പള്ളി വരെ നിലവിൽ ഇന്റർലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പഴയങ്ങാടി വരെ ഒരു നടപ്പാത ഒരുക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കവിതാ രചനയിലൂടെ നാടിന് അഭിമാനമായി കടുമേനി സർക്കാരി ഊരിലെ ചെറുപ്പക്കാരി ലിജിന. ആദിവാസി ഊരുമായി ബന്ധപ്പെട്ട ഊരുകളിലെ അനുഭവങ്ങൾ കവിതയാക്കി പുറം ലോകത്തെത്തിച്ച ലിജിനയുടെ പട്ടയക്കള്ളാത്ത് എന്ന കവിത കേരള സർവകലാശാലയുടെ മലയാളം പാഠ്യപദ്ധതിയിൽ ഇടം നേടിയിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽ നുറുങ്ങു കവിതകൾ രചിച്ചു തുടങ്ങിയ ലിജിനയുടെ ഈ വളർച്ച ആദിവാസി വിഭാഗത്തിന് മാത്രമല്ല മലയോര ഗ്രാമമായ കടുമേനിക്കും ഒരു അഭിമാനമാണ്. ചെറുതും വലുതുമായി ഏകദേശം 100 കവിതകൾ ലിജിന രചിച്ചിട്ടുണ്ട്. ഇതിൽ ചിലത് DC ബുക്ക്, ഇൻസൈറ്റ് പബ്ലിക്, ബ്രണ്ണൻ പ്രസ് എന്നീ പബ്ലിക്കേഷനുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിലേക്ക് ലിജിനയുടെ കവിതകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലിജിനയുടെ കവിതകളിലെ പഴങ്കുടി കവിതകൾ തമിഴിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. ലിജിനയുടെ 15 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം മയിലരസു എന്ന പേരിൽ പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ ST പ്രൊമോട്ടറായിട്ട് 10 വർക്ക് ചെയ്തിരുന്നു. പല ഊരിലേക്കും ഞാൻ മലയൊക്കെ കയറി അങ്ങനെ പോകുമ്പോഴത്തേന് ആ ഊരിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന കൂടെ എൻ്റെ കൂടെ തന്നെ ഇവളും ഉണ്ടായി. അങ്ങനെ പിന്നെ അവൾ ആ ഒരു വിഷയം, ഏത് വിഷയമാണ് അവൾ എടുക്കുന്നതെങ്കിൽ, ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നതെങ്കിൽ, ആ വിഷയം അവൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് അത് ഇങ്ങനെ കോറിയിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയാം, കുഴപ്പമില്ല, ഇത് നമ്മുടെ ഊരിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗോത്രവർഗത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഇപ്പം ഏത് രീതിയിലാണെങ്കിലും അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇത് ഒരു കവിതയായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കഥയായിട്ടാണെങ്കിലോ നിനക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നീ ചെയ്യുന്ന അത്രയും നല്ലതായിരിക്കുമെന്ന് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവളോട് തുറന്നു പറഞ്ഞിരുന്നു. തേർത്തല്ലി വനിതാ സഹകരണ സംഘം സെക്രട്ടറിയായി ജോലി നോക്കുകയാണ് ഈ കവയിത്രി ഇപ്പോൾ. കടുമേനി സർക്കാരി കോളനിയിലെ കൂലിത്തൊഴിലാളിയായ കുഞ്ഞിരാമൻ്റെയും ST പ്രൊമോട്ടറായ ലക്ഷ്മിയുടെയും 2 മൂത്തയാളാണ് ലിജിന. ST പ്രൊമോട്ടർ ആയ അമ്മ ലക്ഷ്മി ഊരുകൾ സന്ദർശിച്ച് കണ്ട വിവരങ്ങൾ വീട്ടിലെത്തി കുടുംബക്കാരുമായി പങ്കുവെക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് അധികവും ലിജിന
ഗോത്രഭാഷയിലും മലയാളം കലർന്ന ഗോത്രഭാഷയിലും കവിതകളാക്കി രചിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. എഴുതുമായിരുന്നു, യു പി തലം മുതൽ എഴുതുമായിരുന്നു. അപ്പോൾ മലയാള ഭാഷ, മലയാള കവിതകളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് ഗോത്രഭാഷയിലേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലഘട്ടത്തിലാണ്. അമ്മ ഒരു എസ് ടി പ്രൊമോട്ടറായിരുന്നു, 10 വർഷത്തോളം അമ്മ എസ് ടി പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അമ്മ ഓരോ ഊരുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ വന്ന് ചർച്ച ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ ചർച്ച ചെയ്യും, ഞങ്ങളവിടെ ഓരോ കാര്യങ്ങൾ, ഓരോ ഊരിൽ നടക്കുന്ന പ്രശ്നങ്ങളും പറയുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പുറം ലോകത്തേക്ക് എത്തിപ്പെടട്ടെ എന്ന രീതിയിൽ അതിനുള്ളൊരു മാധ്യമമായിട്ടാണ് ഞാൻ കവിതയെ കണ്ടത്. പ്ലസ് ടു പഠനശേഷം മുന്നാട് പീപ്പിൾസ് കോളേജിൽ നിന്നും JDC കോഴ്സ് കഴിഞ്ഞതാണ് ലിജിന. ഭർത്താവ് ഷിജൻ പെയിൻറിംഗ് തൊഴിലാളിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഏഴോ മുട്ടുകണ്ടി പ്രദേശത്ത് മാലിന്യം തള്ളുന്നതിന് അറുതിയില്ല. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചാക്ക് കണക്കിനാണ് തള്ളിയിരിക്കുന്നത്. ഏഴോം പഞ്ചായത്തിലെ മുട്ടുകണ്ടി പ്രദേശത്താണ് വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നത്. ജില്ലയിലെ അപൂർവമായ കണ്ടൽക്കാടുകളുള്ള പ്രദേശം കൂടിയാണിത്. പഴയങ്ങാടി പുഴയുടെ തീരത്തെ കണ്ടൽക്കാടുകൾക്കിടയിലാണ് കൂടുതൽ മാലിന്യങ്ങൾ ഉള്ളത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും ഡയപ്പറുകളും അറവു മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ തള്ളിയിരിക്കുകയാണ്. അതിനാൽ തന്നെ തെരുവുനായകളുടെ ശല്യവും രൂക്ഷമാണ്. ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ക്യാമറയെ വെട്ടിച്ചാണ് മാലിന്യം തള്ളുന്നത്. സമീപത്ത് നടക്കുന്ന ടൂറിസം പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അധികൃതർ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയ്ക്ക് നിവേദനം നൽകി. സ്റ്റുഡിയോ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ ഏർപ്പെടുത്തിയ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. സ്റ്റുഡിയോ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ ഏർപ്പെടുത്തിയ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയ്ക്ക് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. ചടങ്ങിൽ മേഖലാ സെക്രട്ടറി പ്രതീഷ് ചുണ്ട, ജില്ലാ PRO ഷിജു, ജില്ലാ കമ്മിറ്റി അംഗം ഷാജി, പയ്യന്നൂർ മേഖലാ വൈസ് പ്രസിഡന്റ് പത്മനാഭൻ വർണ്ണം, ജോയിന്റ് സെക്രട്ടറി വിനോദ് ഫോട്ടോമാക്സ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ കുറുവാട് വയലിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. ഏഴാം കുറുവാട് വയലിൽ സംഘടിപ്പിച്ച മഴപ്പൊലിമ ഏറെ ശ്രദ്ധേയമായി. ചേരാണ് ചോറ് എന്ന മുദ്രാവാക്യവുമായാണ് കുടുംബശ്രീ CDSന്റെയും ഏഴോം പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ചെളിയിലിറങ്ങിയുള്ള പാട്ടും നൃത്തവും സ്ത്രീകളുടെയും കുട്ടികളുടെയും കമ്പവലിയുമൊക്കെ ആവേശം നിറക്കുന്നതായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MK ലത, KN ഗീത, P സുലോചന, PK വിശ്വനാഥൻ, KP അനിൽകുമാർ, K കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബഷീർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി കുരുന്നുകൾ. മുക്കോത്തടം LP സ്കൂളിലാണ് കൊച്ചുകുട്ടികൾ ബഷീറിന്റെ വിവിധ കൃതികളിലെ കഥാപാത്രങ്ങളെ രംഗത്ത് ആവിഷ്കരിച്ചത്. പെണ്ണിന്റെ പര്യായമാണെന്ന് എന്റെ ഇക്ക പറഞ്ഞിട്ടുണ്ട്.
വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് മുക്കോത്തടം എൽ പി സ്കൂളിലെ കുട്ടികൾ ബഷീറിന്റെ വിവിധ കൃതികളിലെ കഥാപാത്രങ്ങളെ രംഗത്ത് ആവിഷ്കരിച്ചു. ബഷീർ അനുസ്മരണവും സ്കൂളിലെ ബാലസഭ ഉദ്ഘാടനവും നൃത്തശ്രീ പുരസ്കാര ജേതാവായ ശ്രുതി ബി ചന്ദ്രൻ നിർവഹിച്ചു. പ്രധാന അധ്യാപിക സാവിത്രി അധ്യക്ഷയായി. വിവിധ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം ഏറെ ശ്രദ്ധ നേടി. ഉദ്ഘാടകയായ ശ്രുതി മോണോ ആക്ടും കവിതയും കുട്ടികൾക്കായി അവതരിപ്പിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ വ്യാപാരി വ്യവസായ സമിതി വനിതാ വിംഗ് കാങ്കോൽ ആലപ്പടമ്പ് കൃഷിഭവന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരുകൊട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ചെണ്ടുമല്ലിത്തൈ നടിൽ ഉദ്ഘാടനം മാത്തിൽ ടൗണിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ആവശ്യമായ വളവും പരിചരണവും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കൾ കാണാൻ വേണ്ടി സാധിക്കും. അത് ഓണത്തിന് ഒരു പൂവിടാൻ മാത്രമല്ല, പൂക്കളം ഒരുക്കാൻ മാത്രമല്ല, ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടം കാണാനും അതിൽ നിന്ന് ഫോട്ടോകൾ എടുക്കാനും ഒക്കെ പലയിടത്തും തിരക്കാണ്. കഴിഞ്ഞ വർഷത്തൊക്കെ അനുഭവം അതാണ്. ഓണത്തിന് ഒരുകൊട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ചെണ്ടുമല്ലിത്തൈ നടിൽ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. വ്യാപാരി സമിതി വനിതാ വിംഗ് മാത്തിൽ യൂണിറ്റ് സെക്രട്ടറി ഷീജ കൺമണി സ്വാഗതം പറഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് എത്തിയ മുഴുവൻ ആൾക്കാരും ചെണ്ടുമല്ലിത്തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടന പരിപാടിയിൽ പങ്കാളികളായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ആറാം വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ, വ്യാപാരി വ്യവസായ സമിതി പെരിങ്ങോം ഏരിയ രക്ഷാധികാരി പി ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി ഭാസ്കരൻ, കാങ്കോൽ ആലപ്പടമ്പ് കൃഷി ഓഫീസർ അനുജ, കൃഷി അസിസ്റ്റന്റുമാരായ സന്ദീപ്, റസിയ, മാത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് പവിത്രൻ കാങ്കോൽ, വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വി ശോഭന, ഏരിയ കമ്മിറ്റി അംഗം കബീർ കെ എ, മാത്തിൽ യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ എ, ലിൻസി പ്രസന്നകുമാർ, കെ ഇ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും പുസ്തക പരിചയവും സംഘടിപ്പിച്ചു. എ വി സുജാത അനുസ്മരണ പ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചു. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും പുസ്തക പരിചയവും സംഘടിപ്പിച്ചു. പല കഥകളും ബഷീറിന്റെ കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതിന്റെ ബാക്കിപത്രം നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ മാന്തും ഞാൻ പിച്ചും എന്ന് പറയുമ്പോ എന്തും ലേ മുച്ചിട്ട് കളിക്കാരന്റെ മകളിൽ മണ്ടൻ മുത്താപ്പ. ചടങ്ങിൽ ടി രമേശന്റെ അധ്യക്ഷതയിൽ എ വി സുജാത അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉദ്ഘാടനവും എ വി സുജാത ടീച്ചർ തന്നെ നിർവഹിച്ചു. കെ കെ ആർ വെങ്ങര, കെ മനോജ്, ഒ കെ ബൈജു, ഇ പ്രീത എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ഇമ്മാനുവൽ സിൽക്സ് പയ്യന്നൂർ ഷോറൂമിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചു. 25% മുതൽ 75% വരെ ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൽ തുണിത്തരങ്ങൾ വിപണനം ചെയ്യുന്നത്. ഇമ്മാനുവൽ സിൽക്സിന്റെ പയ്യന്നൂർ ഷോറൂമിലാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചത്. ആകർഷകമായ വിലക്കുറവാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിന്റെ സവിശേഷത. 25% മുതൽ 75% വരെ ഡിസ്കൗണ്ടിലാണ് തുണിത്തരങ്ങൾ വിപണനം ചെയ്യുന്നത്. 399 രൂപയ്ക്ക് 3 ക്രോപ്പ് ടോപ്പുകൾ, 299 രൂപയ്ക്ക് 3 ജെൻസ് ബോയ്സ് ഗേൾസ് ടീഷർട്ട്, 299 രൂപയ്ക്ക് തന്നെ 3 ബ്ലാങ്കറ്റുകൾ, 299 രൂപയ്ക്ക് 3 സിംഗിൾ ബെഡ്ഷീറ്റുകൾ, 499 രൂപയ്ക്ക് 3 ഫാമിലി ബെഡ്ഷീറ്റുകളും 6 പില്ലോ കവറുകളും, 99 രൂപയ്ക്ക് 4 തോർത്തുകൾ തുടങ്ങി ആകർഷകമായ കോംബോ ഓഫറുകളാണ് ഉപഭോക്താക്കളെ ഇമ്മാനുവലിലേക്ക് ആകർഷിക്കുന്നത്. 25% മുതൽ 75% വരെ മഹാ ഓഫറുകളും അട്രാക്റ്റീവ് കോംബോ ഓഫേഴ്സും കസ്റ്റമേഴ്സിനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിശ്വസനീയമായ കളക്ഷനാണ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. 3 ക്രോപ്പ് ടോപ്പ് 399 രൂപ, 3 ഗേൾസ് ടീഷർട്ട് 299 രൂപ, 3 ബെഡ്ഷീറ്റ് ഫാമിലി ബെഡ്ഷീറ്റ്, 6 പില്ലോ കവർ, 3 ബെഡ്ഷീറ്റ് 499, അങ്ങനെ നിരവധി കോംബോ ഓഫേഴ്സാണ് കസ്റ്റമേഴ്സിനായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിരവധി കളക്ഷൻസ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് എവരിത്തിങ് വളരെ വിപുലമായ ഒരു കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഇടപെടലും എല്ലാ രാജ്യങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള എല്ലാ ബുക്സുമാണ് നമ്മൾ ഈ മനസ്സിൽ ഒരുക്കിയിരിക്കുന്നത്. മറ്റുള്ളവർ നൽകുന്ന
ഡിസ്കൗണ്ട്സ് ഇതിനും വ്യത്യസ്തമായിട്ടാണ് ഇമ്മാനുവൽ സിൽക്ക് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഏതാനും ദിവസത്തേക്ക് മാത്രമാണ് പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി നടീൽ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി നടീൽ ഉദ്ഘാടനം നടന്നു. ശ്യാമളം കൃഷിക്കൂട്ടത്തിന്റെ 30 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു നടീൽ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ വി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത എ വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ നമിത രഘുനാഥ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ കെ പി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, കൃഷിക്കൂട്ടം സെക്രട്ടറി നളിനി കെ പി വി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ എ വൺ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന ക്വിസ് സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് വായന ക്വിസ് സംഘടിപ്പിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരിവെള്ളൂർ എ വൺ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന ക്വിസ് സംഘടിപ്പിച്ചു. എൽ പി യു പി ഹൈസ്കൂൾ തല വിഭാഗങ്ങൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടികളിൽ ഒന്നാണ് വായനാ മത്സരം. കുട്ടികളിലേക്ക് കുട്ടികളെ വായനാ സംസ്കാരത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിനും മാതൃകാപരമായിട്ടൊരു പരിപാടിയായി നമുക്ക് വായനാ മത്സരത്തെ കാണുന്നതിന് വേണ്ടി സാധിക്കും. വായന സമൂഹത്തിൽ ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ദയ, കരുണ, സ്നേഹം, മാനവികത തുടങ്ങിയ മഹനീയമായ ആശയങ്ങളെ എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് പകരേണ്ടത് അല്ലെങ്കിൽ പകർന്നു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഏറ്റവും അനിവാര്യമായിട്ടുള്ള കടമ ദൗത്യം നിർവഹിക്കുന്ന ഒരു പ്രക്രിയയാണ് വായന. എൻ കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ടി വി ശശി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. എ വൺ ക്ലബ്ബ് പ്രസിഡന്റ് പി സി ഗോപിനാഥൻ സമ്മാനദാനം നിർവഹിച്ചു. നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക വായനശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബഷീർ അനുസ്മരണ ദിനത്തിൽ മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക വായനശാലയിൽ നടന്ന അനുസ്മരണം സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഐ സി ശ്രീകുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലവേദി കുരുന്നുകൾ ബഷീർ കഥാപാത്രങ്ങളായി വേഷമിട്ട് വേദിയിലെത്തി. ഐ സി ജയശ്രീ, എം രാജേഷ് മാസ്റ്റർ, വി വി ഭാർഗവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഇവരെന്നോട് ചെയ്യുന്നത് കണ്ടു കണ്ടു. ഇവിടെ ഉള്ളവർക്കെല്ലാം കൊട വാങ്ങിച്ചു കൊടുത്തു. ഖദീജക്ക് മാത്രം കൊട വാങ്ങിച്ചു കൊടുത്തില്ല, ഖദീജക്കും പങ്കുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി നടീൽ നടന്നു. കുഞ്ഞിമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണ ഇത്തരത്തിൽ ചെണ്ടുമല്ലി നമ്മൾ ഇറക്കുന്നത്. അപ്പം നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് ഇത് വളർത്തിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഏറെ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇത് ചെണ്ടുമല്ലി കൃഷി വളരെ നല്ല രീതിയിൽ നമുക്ക് വിളവെടുത്ത് കൊണ്ട് ഓണത്തിന്. സാന്ത്വനം പുരുഷ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്യുന്നത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അമിത സിസിൽ പദ്ധതി വിശദീകരണം നടത്തി. സംഘം സെക്രട്ടറി അനിൽ, വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ശോഭ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ എം, വാർഡ് ശേഖര സെക്രട്ടറി യു ഭാസ്കരൻ, പപ്പൻ കുഞ്ഞിമംഗലം, ടി വി വേണുഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ
നാട്ടുമാവ് നഴ്സറി ഒരുങ്ങുകയാണ് പയ്യന്നൂർ എസ് എ ബി ടീം ഹയർ സെക്കൻഡറി സ്കൂളിൽ. പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെയും കുഞ്ഞിമംഗലം മാങ്ങ കൂട്ടായ്മയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ മാവിൻ തേനട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവളപ്പിൽ മാത്രം അവശേഷിച്ചിട്ടുള്ളതായി പറയപ്പെടുന്ന പത്മശ്രീ എന്ന മാവിന്റെ തൈ നട്ടുകൊണ്ടാണ് പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ തൈനേരി എസ് എ ബി ടി എം സ്കൂളിലെ മധുരം നാട്ടുമാവ് നഴ്സറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന് മാമ്പഴ വിപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും കുഞ്ഞുമകളും മാവിന്റെ തൈകൾ വളർത്തിയെടുക്കുന്ന കാര്യത്തിലായാലും അത് വികസിപ്പിക്കുന്ന കാര്യത്തിലായാലും വലിയ പരിശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. കൂടെ തീർച്ചയായിട്ടും നമ്മൾ 500 തൈകളാണ് ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നത്. നഴ്സറി എന്നുള്ള മാവ് തൈകൾ വിവിധ ഇനം തൈകളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ, കുഞ്ഞിമംഗലം മാങ്ങാക്കൂട്ടായ്മ പ്രതിനിധി പി പി രാജൻ, എ പി അബ്ദുൾ മുത്തലിബ് തുടങ്ങിയവർ സംസാരിച്ചു. ജനിതക വൈവിധ്യത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നഴ്സറി പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെയും കുഞ്ഞിമംഗലം മാങ്ങാക്കൂട്ടായ്മയുടെയും സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒരുങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ശതാബ്ദി ആഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ ചെറുവത്തൂർ ഉപജില്ലാതല മൾട്ടിമീഡിയ സാഹിത്യ ക്വിസ് മത്സരം നടത്തി. യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യശാഖയിലെ പുസ്തകങ്ങളെയും രചയിതാക്കളെയും കുറിച്ച് നടത്തിയ മൾട്ടിമീഡിയ സാഹിത്യ ക്വിസിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 35 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ ഹാളിൽ നടന്ന ക്വിസിന്റെ ഉദ്ഘാടനം ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ നിർവഹിച്ചു. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു റോബോട്ട് മരണമടഞ്ഞിരിക്കുന്നു. അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രകാരന്മാർ തയ്യാറാണ്. എന്താണ് കാരണമറിയോ? അതിഥി വഹിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത് സൂപ്പർവൈസറാണ്. അപ്പൊ ആ റോബോട്ടിനെ വഹിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ കൂടുതൽ ടാസ്ക് അതിന് കൊടുത്തു കഴിഞ്ഞപ്പോഴും മനുഷ്യൻ ചിലപ്പോൾ ഈ തലവാന്തിയിട്ടൊക്കെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴും കളിക്കുന്ന പോലെ ഈ റോബോട്ട് പലതരം കളികൾ കളിച്ചു എന്നാണ് പല സമയത്ത് ഇത് കറങ്ങി നടന്നുള്ളപ്പോ. സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക കെ പി ശ്രീജ, ഗ്രാമപഞ്ചായത്ത് അംഗം സാജിദ സഫറുള്ള, ശതാബ്ദി പ്രോഗ്രാം കൺവീനർ കെ രാജീവ്, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ വി വി സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്വിസ് മത്സരം പാടിക്കേൽ യു പി സ്കൂളിലെ പി പി ജയൻ നയിച്ചു. ക്വിസ് മത്സരം യു പി വിഭാഗത്തിൽ ചെറുവത്തൂർ കോവൽ എ യു പി സ്കൂളിലെ കെ നിയ ഒന്നാം സ്ഥാനം നേടി. പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ഇ വി ആരാധ്യ രണ്ടും നാലിലാം കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ അമർനാഥും അമൻനാഥും മൂന്നാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി വി അഗ്രിമ ഒന്നാം സ്ഥാനം നേടി. ഇളമ്പച്ചി ജി സി എസ് എച്ചിലെ ശ്രേയ സുബിൻ രണ്ടും കൈക്കോട്ടുകടവ് വി എച്ച് സിയിലെ കെ വി ആദിദേവ് മൂന്നാം സ്ഥാനവും നേടി. ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ സമ്മാനദാനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നിർമ്മാണ തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്ക് പ്രതിഷേധ കാർഡ് അയക്കുന്നു. ഇതോടനുബന്ധിച്ച് ജൂലൈ 10 രാവിലെ 10 തൊഴിലാളികൾ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഒത്തുചേർന്ന പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ജാഥ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലതുപക്ഷവും മാധ്യമങ്ങളും ഡിവൈഎഫ്ഐയെയും എസ്എഫ്ഐയെയും കടന്നാക്രമിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച സി വി ധനരാജ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ഇടതുപക്ഷം മുന്നോട്ടു പോകുമെന്നും വി വസീഫ് കൂട്ടിച്ചേർത്തു. മുൻ മുഖ്യമന്ത്രിയും സി പി ഐ നേതാവുമായിരുന്ന സി അച്യുതമേനോന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വെങ്കല ശില്പം കാണാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കാനായിലെ ശില്പി ഉണ്ണി കാനായിയുടെ വീട്ടിലെത്തി. തിരുവനന്തപുരം മാനവീയം വീഥിയിലേക്കായാണ് ശില്പം ഒരുക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ അടച്ചുപൂട്ടുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ അറിയിച്ചു. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സ്കൂളിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ചില കോണുകളിൽ നിന്നുള്ള വാർത്തകളെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ
പുത്തൂർ അമ്പലമൈതാനിയിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചു. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിക്കുന്ന ഈ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.